വ്യവസായ മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷയുമായി മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ മീറ്റ് മിനിസ്റ്റർ പരിപാടി നിരവധി പരാതികൾ തീർപ്പ് കൽപ്പിച്ചു. വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥർ മുൻകൈയെടുക്കണമെന്ന നിർദ്ദേശം മന്ത്രി മുന്നോട്ട് വച്ചു. കേരളത്തിലെ അടുത്ത വ്യവസായ മേഖല ഉത്തരമലബാർ ആയിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ ജില്ലകളിലും വ്യവസായ മന്ത്രി നേരിട്ട് മീറ്റ് ദ മിനിസ്റ്റർ പരിപാടി സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് പരാതികൾക്ക് പരിഹാരം കാണാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഇതുവഴി കഴിഞ്ഞു. ഉത്തര കേരളമാണ് ഇനി വ്യവസായ വളർച്ചയുടെ പ്രധാന കേന്ദ്രമാവുകയെന്ന് കണ്ണൂരിൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പി രാജീവ് പറഞ്ഞു. നമുക്കിനിയും ഏറെ MSMEകൾ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയേണ്ടതുണ്ട്. ഞങ്ങൾ ഉത്തര കേരളത്തെ ഇനിയുള്ള വ്യവസായ വികസനത്തിൻ്റെ പ്രധാന ഭൂമികയായി കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ചേർന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ KSIDCയുടെ റീജിയണൽ ഓഫീസ് കോഴിക്കോട് തുടങ്ങാൻ തീരുമാനിച്ചു. ഇപ്പോൾ തിരുവനന്തപുരത്ത് എറണാകുളത്താണുള്ളത്. ആ ഓഫീസ് മലബാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുകയാണ്, വ്യവസായ സംരംഭകരെ സഹായിക്കാനുള്ളത്. എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥരും വ്യവസായ മേഖലയുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായി കണ്ണൂരിൽ എത്തിയിരുന്നു. 94 പരാതികളാണ് കണ്ണൂരിൽ ലഭിച്ചത്. ഇതിൽ 33 പരിപാടിക്ക് മുമ്പ് തന്നെ തീർപ്പാക്കി. അദാലത്തിലൂടെ പരിഹരിക്കാൻ പറ്റിയവ അങ്ങനെയും പരിഹരിച്ചു. ചെറിയ പോരായ്മകൾ കണ്ടെത്തി അപേക്ഷകൾ തടഞ്ഞുവെക്കുന്നതും തള്ളുന്നതുമൊക്കെ സൂക്ഷിച്ചു വേണമെന്ന നിർദ്ദേശം മന്ത്രി പി രാജീവ് ഉദ്യോഗസ്ഥർക്ക് നൽകി. സംരംഭകർക്ക് എല്ലാ സഹായവും ഉദ്യോഗസ്ഥർ നൽകണം. അവരുടെ സംശയങ്ങൾ തീർത്ത് അവർക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ ബോധ്യപ്പെടുത്തി വേണം ഉദ്യോഗസ്ഥർ മുന്നോട്ടു പോകേണ്ടതെന്നും മന്ത്രി നിർദ്ദേശിച്ചു. യുവ സംരംഭകൻ തൃക്കരിപ്പൂരിലെ M. നവീൻകുമാർ തനിക്കുണ്ടായ ദുരനുഭവവും മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഒരു സംരംഭം തുടങ്ങാൻ 2 വർഷമായി വിവിധ ഓഫീസുകൾ കയറി ഇറങ്ങുന്നതായി നവീൻകുമാർ പറഞ്ഞു. 2 വർഷത്തിൽ 1 വർഷം പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് ഇൻസ്പെക്ടറുടെയും അവിടുത്തെ ക്ലർക്കിൻ്റെയും അനാസ്ഥ കാരണം ഒരു പേപ്പർ, അതായത് ലാൻഡ് ഡെവലപ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ജിയോളജിയിലേക്ക് അയക്കാത്തതിൻ്റെ പേരിൽ മാത്രം അത് അവിടെ സ്റ്റക്കായി കിടന്നു. അതിന് ഞാൻ ഇടപെടേണ്ട മാക്സിമം ഇടപെട്ട്, അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ അവർ വളരെ സ്ലോയും, പക്ഷെ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ മേലുദ്യോഗസ്ഥന്മാർ ഇടപെട്ടിട്ട് താഴേക്ക് എത്തുമ്പോൾ അവരുടെ ആക്ഷൻ വളരെ ഫാസ്റ്റാണ്. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ അനിൽകുമാർ ഉറച്ച പിന്തുണ നൽകിയെന്നും നവീൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് വിളിച്ച് അന്വേഷിച്ച സമയത്ത് GM അനിൽകുമാർ സാർ ആളുടെ ഇടപെടൽ വളരെയധികം എടുത്തു പറയേണ്ടതാണ്. കാരണം ആൾ എന്നെ ഈ ഘട്ടത്തിൽ സഹായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ പ്രൊജക്റ്റ് അവിടെ എന്നത്തേക്കുമായി സ്റ്റോപ്പായി പോകുമായിരുന്നു. ആൾ ഇടപെട്ട് ആൾ വില്ലേജ് ഓഫീസർ വിളിച്ചപ്പോഴാണ്, അന്വേഷിച്ചപ്പോഴാണ് കാര്യം അറിയുന്നത്. എൻ്റെ പ്രൊജക്റ്റിന് പേരിൽ ഒരു വ്യക്തമായ റിട്ടേൺ കംപ്ലയിൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു സ്റ്റോപ്പ് മെമ്മോയും അവിടെ കൊടുത്തിട്ടില്ല എന്നാണ് വില്ലേജ് ഓഫീസർ പറയുന്നത്. പക്ഷേ അതേ സമയത്ത് ഈ പറയുന്ന തെളിവിൽ ഇവിടെ സ്റ്റോപ്പ് മെമ്മോ ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് അവിടുത്തെ ഒരു കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവ് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലാത്ത പരാതിയുടെ കാര്യം പറഞ്ഞ് സംരംഭം വൈകിപ്പിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും വില്ലേജ് ഓഫീസറോട് വിശദീകരണം തേടാനും ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സംരംഭം തുടങ്ങുന്നതിന് തടസ്സം താഴേതലത്തിലുള്ള ഉദ്യോഗസ്ഥരാണെന്ന് നമാസ്കോ ഗ്രൂപ്പ് ഉടമ നൌഫൽ നമാസ്കോ മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ പറഞ്ഞു. വോൾട്ടേജ് ക്ഷാമം കാരണം വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ 2 ദിവസം കൊണ്ട് അതിന് പരിഹാരമായെന്നും നൌഫൽ പറഞ്ഞു. പരാതി പറയാൻ എത്തിയ നൌഫൽ മന്ത്രിക്ക് നന്ദി അറിയിച്ചാണ് മടങ്ങിയത്. ഒരു പ്രാവശ്യം ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ശരിയാക്കിയിട്ട് കൊടുക്കുവാൻ വേണ്ടി പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ച് ഇപ്പം ഓൺലൈനിലാണ് പേപ്പറൊക്കെ വർക്ക് നടക്കുന്നത്. അവരത് ഓരോ പ്രാവശ്യവും ഓൺലൈനിൽ അവർ അവിടുന്ന് പരിശോധിച്ചിട്ട് ഇന്നത് മാറ്റണം എന്ന് 8 തവണയോളം ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികൾ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ അസറ്റ് 2020 എന്ന് പറഞ്ഞ് കോഴിക്കോട് നടത്തിയ ഒരു പരിപാടി, അതൊക്കെ വളരെയധികം പ്രശംസ അറിയിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം അദ്ദേഹം നേരിട്ട് പരാതി കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എഴുതിയെടുക്കുകയാണ് വ്യവസായികൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ. എന്നിട്ട് ഓരോ ആളെയും കേൾക്കുകയാണ്. ഒരു സൊസൈറ്റിയെ അല്ലെങ്കിൽ ഒരു അസോസിയേഷനല്ല കേൾക്കുന്നത്, ഓരോ വ്യക്തിയെയും കേൾക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇടപെട്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 2 മാനുഫാക്ചറിങ് കമ്പനി ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ, KSEB, ബാങ്ക് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പരാതികൾ ഏറെയും ഉണ്ടായിരുന്നത്. സംരംഭകരെ ദ്രോഹിക്കുന്ന നിലപാട് ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നൽകി. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി PM മുഹമ്മദ് ഹനീഷ്, വ്യവസായ വകുപ്പ് ഡയറക്ടർ S. ഹരികിഷോർ, KSIDC ഡയറക്ടർ MG. രാജ മാണിക്കം, കളക്ടർ S. ചന്ദ്രശേഖർ, കിംഫ്ര MD. സന്തോഷ് കോശി തോമസ് തുടങ്ങിയവരും മീറ്റ് മിനിസ്റ്റർ പരിപാടിയിൽ പങ്കെടുത്തു. ചെറുകിട വൻകിട പദ്ധതികളിലൂടെ പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വ്യവസായ വകുപ്പ് നീങ്ങുന്നത്. സംരംഭങ്ങൾ തുടങ്ങുന്നതിനാകണം, അത് മുടക്കുന്നതിനാകരുത് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ എന്നാണ് കണ്ണൂരിൽ നടന്ന മീറ്റ് ദി മിനിസ്റ്റർ പരിപാടിയിൽ വ്യവസായ മന്ത്രി പി. രാജീവ് നൽകിയ സന്ദേശം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയ്യൻ, കണ്ണൂർ വിഷൻ.